പ്ലസ്സും മൈനസും നമ്മളെ എപ്പോഴും കൺഫ്യൂസ് ചെയ്യുന്ന രണ്ട് ടോപ്പിക്സാണ്. അപ്പോൾ പ്ലസ്സും മൈനസും വന്നാൽ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യണം എന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്കതിനെ പല റൂൾസ് ആയിട്ട് തിരിക്കാം. റൂൾ 1, നമുക്ക് കിട്ടുന്ന നമ്പർ, ആദ്യത്തെ നമ്പർ മൈനസും രണ്ടാമത്തെ നമ്പർ പ്ലസ്സും, അല്ലെങ്കിൽ ആദ്യത്തെ നമ്പർ പ്ലസ്സും രണ്ടാമത്തെ നമ്പർ മൈനസും വന്നാൽ എന്താണ് റൂള് എന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് -3 + 5. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ആദ്യത്തെ നമ്പർ മൈനസ് നമ്പറാണ്, രണ്ടാമത്തെ നമ്പർ പ്ലസ് നമ്പറാണ്. ഇങ്ങനെ വന്നാൽ ഇതിൽ ആരാണ് വലുത് എന്ന് നമ്മൾ തീരുമാനിക്കണം. 5 ആണ് ഇതിൽ വലിയ നമ്പർ, 3 ആണ് ഇതിൽ ചെറിയ നമ്പർ. വലുതും ചെറുതും നോക്കുമ്പോൾ പ്ലസ്സും മൈനസും നോക്കണ്ട, സംഖ്യയുടെ വലിപ്പം വെച്ച് നോക്കിയാൽ മതി. എന്നിട്ട് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. അപ്പോൾ 5 നിന്ന് 3 കുറച്ചാൽ നമുക്കറിയാം 2 കിട്ടും. ആ 2 എന്നുള്ള ഉത്തരം എഴുതുക. ഇനി വലുതിൻ്റെ ചിഹ്നം, ഇവിടെ വലുത് 5 ആയതുകൊണ്ട് വലുതിൻ്റെ ചിഹ്നം പ്ലസ്. അപ്പോൾ +2 ആണ് ഉത്തരം വരിക. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക. ഇനി +2 എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ 2 എന്ന് മാത്രമാണ് എഴുതാറ്, പ്ലസ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അടുത്ത ഉദാഹരണം നോക്കാം. -22 + 6. ഇതിൽ വലിയ നമ്പർ എന്ന് പറയുന്നത് 22 ആണ്, ചെറിയ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. അപ്പോൾ 22 നിന്ന് 6 കുറയ്ക്കുമ്പോൾ നമുക്ക് ആൻസർ 16 എന്നാണ് കിട്ടുക. ഇനി വലുതിൻ്റെ സിമ്പിൾ കൊടുത്താൽ മതി. വലുത് ഇവിടെ 22 ആയതുകൊണ്ട് അതിൻ്റെ സിമ്പിൾ മൈനസ് ആയതുകൊണ്ടും നമ്മുടെ ആൻസറിൽ മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ആൻസർ -16 ആയിട്ട് മാറും. അടുത്ത എക്സാമ്പിൾ, +100 - 150. ഇപ്പോൾ ഇവിടെ വലുത് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. +100 എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ 100 എന്ന് മാത്രം എഴുതാം, പ്ലസ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടുത്തെ കേസിൽ വലിയ നമ്പർ എന്ന് പറയുന്നത് 150 ആണ്, ചെറുത് 100 ആണ്. അപ്പോൾ നമുക്ക് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. അപ്പോൾ 150 ൽ നിന്ന് 100 കുറച്ച് കഴിഞ്ഞാൽ ആൻസർ നമുക്ക് 50 എന്നാണ് കിട്ടുക. ഇനി വലുതിൻ്റെ സിമ്പിളും കൂടെ കൊടുക്കണം. 150 യുടെ സിമ്പിള് മൈനസ് ആയതുകൊണ്ട് ആൻസറിൽ മൈനസ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ശരിക്കുമുള്ള ആൻസർ -50 ആയിട്ട് മാറും. ഒരു എക്സാമ്പിളും കൂടെ, -10 + 10 എത്രയാണ്? അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് വലുതും ചെറുതും നോക്കുമ്പോൾ ഇവിടെ 2 സംഖ്യ 1 ആയതുകൊണ്ട് വലുതാരാ ചെറുതാരാ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഏതെങ്കിലും 1 ൽ നിന്ന് കുറയ്ക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് 10 ൽ നിന്ന് 10 കുറയ്ക്കാം. അപ്പോൾ 10 ൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ 0 കിട്ടും. ഇനി വലുതിൻ്റെ സിമ്പിള് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഇവിടെ വലുതും ചെറുതും പറയാൻ പറ്റാത്തത് കൊണ്ടും അതുപോലെ തന്നെ 0 സിമ്പിള് കൊടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പോൾ +0 - 0 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. സെക്കൻഡ് റൂള്, ആദ്യത്തെ നമ്പറും മൈനസ് രണ്ടാമത്തെ നമ്പറും മൈനസ് വന്നാൽ എന്ത് ചെയ്യണം, അതാണ് സെക്കൻഡ് റൂള് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. -2 - -3 എത്രയാണ്? ഇപ്പം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തന്നിട്ടുള്ള ആ 2 സംഖ്യകൾ അങ്ങോട്ട് നോക്കാം. 2 ഉം 3 ഉം ആണ്. അത് 2 കൂട്ടിയിട്ട് എത്രയാണോ കിട്ടുന്നത് അത് ആദ്യ ഉത്തരത്തിൽ എഴുതാം. അപ്പോൾ 2 ഉം 3 ഉം കൂട്ടിയാൽ 5 ആണ് കിട്ടുക. ഇനി ഒന്നും നോക്കണ്ട, മൈനസ് എന്നുള്ള സിമ്പിള് അവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ തന്നിരിക്കുന്ന 2 നമ്പർ കൂട്ടാം, മൈനസ് എന്നുള്ളതും സിമ്പിള് ഇട്ട് കൊടുക്കുന്നു. ഇതാണ് സെക്കൻഡ് റൂള് പറയുന്നത്. മറ്റൊരു ഉദാഹരണം നോക്കാം. -20 - -5. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സംഖ്യകൾ തമ്മിൽ ആദ്യം അങ്ങോട്ട് കൂട്ടാം. 20 ഉം 5 ഉം കൂട്ടിയാൽ 25 കിട്ടും. ഇനി മൈനസ് സിമ്പിള് നേരെ ഇട്ട് കൊടുക്കുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ, -5 - -8. അപ്പോൾ നമ്മൾ നോക്കാം, 5 ഉം 8 ഉം ആണ് സംഖ്യകൾ വരുന്നത്. 5 ഉം 8 ഉം കൂട്ടിയാൽ 13 കിട്ടും. ഇനി ഉത്തരത്തിൽ മൈനസ് സിമ്പൽ ഇട്ട് കൊടുക്കുന്നു. ലാസ്റ്റ് എക്സാമ്പിൾ, -45 - -5. ഇതിൻ്റെ ഉത്തരം ഇപ്പോൾ എല്ലാവർക്കും കിട്ടി കാണും. 45 ഉം 5 ഉം കൂട്ടിയാൽ നമുക്കറിയാം ആൻസർ 50 ആണ്. അതിൻ്റെ കൂടെ മൈനസും കൂടി ഇട്ട് കൊടുത്താൽ -50 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. ഇപ്പോൾ പറഞ്ഞ റൂൾ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ നമ്പർ മൈനസും രണ്ടാമത്തെ നമ്പർ പ്ലസ്, ആദ്യത്തെ നമ്പർ പ്ലസ് അല്ലെങ്കിൽ രണ്ടാമത്തെ നമ്പർ മൈനസ്. ഇങ്ങനെ വന്നാൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുന്നു, എന്നിട്ട് വലിയ സംഖ്യയുടെ സിമ്പിൾ കൊടുക്കുന്നു. സെക്കൻഡ് റൂളിൽ 2 പേരും മൈനസ് ആവുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 2 നമ്പറും കൂട്ടി എഴുതുക, എന്നിട്ട് മൈനസ് എന്നുള്ള സിമ്പിൾ ഇട്ട് കൊടുക്കുക. ഇതാണ് ഫസ്റ്റ് റൂളും സെക്കൻഡ് റൂളും.
ഇനി റൂൾ 3, മൂന്നാമത്തെ റൂൾ, രണ്ട് നമ്പറിൻ്റെ ഇടയിൽ രണ്ട് മൈനസ് ഒരുമിച്ച് വരാം. ഒരു ഉദാഹരണം നോക്കാം. 2 - -3, രണ്ടും മൂന്നിൻ്റെയും ഇടയിലാണ് 2 - ഒരുമിച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 2 - ഒരുമിച്ച് വരുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും. ഇപ്പോൾ 2 - ഒരുമിച്ച് വരുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ 2 - -3 എന്ന് എഴുതുന്നതിന് പകരം 2 + 3 എന്ന് എഴുതാം. അപ്പോൾ 2 + 3 ആൻസർ 5 ആയിട്ട് മാറും. അപ്പോൾ 2 - വരുന്നതിനെ പ്ലസ് ആക്കി മാറ്റുന്നു, എന്നിട്ട് സാധാരണ പോലെ കാൽക്കുലേഷൻ ചെയ്യുന്നു. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 15 - -6. അപ്പോൾ നമുക്കറിയാം 2 - ഒരുമിച്ച് വന്നാൽ അത് പ്ലസ് ആവും. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം? 15 + 6 എന്ന് എഴുതാം. ഇനി നമുക്കറിയാവുന്ന ആൻസറാണ് 15 + 6 എന്ന് പറയുന്നത് 21 ആണ്. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. 45 - -4. അപ്പോൾ ഇതിൻ്റെ ആൻസർ എല്ലാവർക്കും കിട്ടിക്കാണും. 2 - ചേരുമ്പോൾ അത് പ്ലസ് ആയി മാറും. അപ്പം 45 + 4 എന്നായിട്ട് മാറിയിട്ട് അതിൻ്റെ ആൻസർ 49 ആയിട്ട് കിട്ടും. ഇതാണ് റൂൾ നമ്പർ 3 പറയുന്നത്. അപ്പോൾ 2 - ഒരുമിച്ച് വന്നാൽ അത് പ്ലസ് ആയിട്ട് മാറുന്നു. അടുത്ത റൂൾ നമ്പർ 4, രണ്ട് നമ്പറിൻ്റെ ഇടയിൽ ഒരു പ്ലസ്സും ഒരു മൈനസും, അല്ലെങ്കിൽ ഒരു മൈനസും ഒരു പ്ലസ്സും, ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യുന്നുള്ളതാണ് റൂൾ നമ്പർ 4 പറയുന്നത്. അപ്പോൾ മൈനസും പ്ലസ്സും ഒരുമിച്ച് വന്നാൽ, അല്ലെങ്കിൽ പ്ലസ്സും മൈനസും ഒരുമിച്ച് വന്നാൽ അത് മൈനസ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഇതാണ് റൂൾ പറയുന്നത്. എക്സാമ്പിളിലൂടെ നമുക്കത് കൂടുതൽ മനസ്സിലാക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ, 2 + -5. അപ്പോൾ 2 - 5 ഇടയിൽ ഒരു പ്ലസ്സും ഒരു മൈനസും ആണ് ഉള്ളത്. അപ്പോൾ പ്ലസ്സും മൈനസും ഒരുമിച്ച് വന്നാൽ അത് നമ്മൾ അപ്പം തന്നെ മൈനസ് ആക്കി മാറ്റും. അപ്പോൾ 2 - 5 എന്നായി. ഇനി 2 - 5 എന്ന് പറയുന്ന ഒരു ചോദ്യം ഏത് റൂളാണെന്ന് ആലോചിക്കുക. 2 എന്ന് പറയുന്നത് +2 ആണ്. അപ്പോൾ ആദ്യത്തെ നമ്പർ പ്ലസ്, രണ്ടാമത്തെ നമ്പർ മൈനസും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൂളായിരുന്നു. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം, അതാണ് നമ്മൾ ആദ്യം പഠിച്ച റൂൾ. അപ്പോൾ 5 ആണ് വലുത്, 2 ആണ് ചെറുത്. വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ 3 കിട്ടും. ഇനി വലുതിൻ്റെ സിമ്പിള് മൈനസ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ -3. അപ്പോൾ ഇതിൽ നമ്മൾ 2 റൂള് അപ്ലൈ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഉദാഹരണം നോക്കാം. 8 - +6. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് മൈനസും പ്ലസ്സും ഒരുമിച്ച് ചേർത്ത് മൈനസ് ആക്കി മാറ്റണം. അപ്പോൾ 8 - 6 എന്ന് നമുക്കതിനെ എഴുതാം. 8 - 6 = 2 ആണ്. ലാസ്റ്റ് ഉദാഹരണം, 22 - +42. ഇത് നമ്മളെങ്ങനെ മാറ്റി എഴുതും? 22 - -42 എന്ന് മാറ്റി എഴുതും. ഇനി ഇവിടെയും നോക്കുക, 22 എന്ന് പറയുന്നത് പ്ലസ് നമ്പറാണ്, -42 ആയിട്ടുള്ള അടുത്തിരിക്കുന്ന നമ്പർ. അപ്പോൾ അതാണ് വലിയ നമ്പർ, 22 ചെറിയ നമ്പർ. അപ്പോൾ നമുക്കറിയാം റൂൾ 1 പ്രകാരം വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. അപ്പോൾ 42 നിന്ന് 22 കുറച്ചാൽ 20 കിട്ടും. എന്നിട്ട് വലുതിൻ്റെ സിമ്പലാണ് കൊടുക്കേണ്ടത്. വലുതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് ഇവിടെ മൈനസ് ആണ്. അപ്പോൾ ആൻസർ -20 എന്ന് കിട്ടും. ഇതാണ് റൂൾ നമ്പർ 4. അപ്പോൾ പ്ലസ്സോ മൈനസും ഒരുമിച്ച് വന്നാൽ, അല്ലെ മൈനസും പ്ലസ്സും ഒരുമിച്ച് വന്നാൽ അത് മൈനസ് ആയിട്ട് മാറും. ഓക്കെ, ഇനി റൂൾ നമ്പർ 5. റൂൾ നമ്പർ 5 പ്രത്യേകിച്ചൊരു റൂളല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം ഒന്നും കൂടെ വേറൊരു രീതിയിൽ പറയുന്നതേ ഉള്ളൂ. അതിനൊരു എക്സാമ്പിൾ നോക്കാം. -3 + -5. എന്താണ് വ്യത്യാസം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ 3 സിമ്പിൾ വന്നിട്ടുണ്ട്. ആദ്യം ഒരു -3, പിന്നെ അടുത്ത ഒരു പ്ലസ്, പിന്നെ ഒരു -5. അപ്പോൾ 2 സിമ്പിൾസ് ഒരുമിച്ച് വരുന്നുണ്ട്, ഒരു സിമ്പിൾ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരുമിച്ച് വന്ന് നിൽക്കുന്ന സിമ്പിൾസിനെയാണ് നമ്മൾ ആദ്യം മാറ്റി എഴുതേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ പ്ലസ്സും മൈനസും ഒരുമിച്ച് വന്നാൽ മൈനസ് ആവും, നമുക്കറിയാം അത് റൂൾ നമ്പർ 4 പ്രകാരം. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ബാക്കിയുള്ളത് അതുപോലെ തന്നെ, -3 അങ്ങനെ തന്നെ എഴുതാം. ഇനി പ്ലസ്സും മൈനസും ചേർന്നാൽ എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. പിന്നെ ബാക്കിയുള്ളത് 5 ആണ്. അപ്പോൾ ആ 5 അടുത്തതായിട്ട് എഴുതാം. ഇപ്പോൾ ഇത് റൂൾ നമ്പർ 2 ആയിട്ട് മാറി. പ്ലസ്സും മൈനസും ചേർന്ന് മൈനസായിട്ട് മാറി നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഇത് ഏത് റൂളാണെന്ന് നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ -3 - -5 വന്നാൽ റൂൾ നമ്പർ 2 പ്രകാരം സംഖ്യകൾ തമ്മിൽ കൂട്ടണം.
അപ്പോൾ 3 ഉം 5 ഉം കൂട്ടിയാൽ നമുക്കറിയാം ആൻസറ് 8 ആണ്. ഇനി മൈനസ് സിമ്പിൾ നേരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു, അപ്പോൾ ആൻസറ് -8 എന്ന് കിട്ടും. അടുത്തൊരു ഉദാഹരണം നോക്കാം. -25 - +32 എന്താണെന്ന് നോക്കാം. മൈനസും പ്ലസും ചേർന്നാൽ -ആയിട്ട് മാറും. -25 ആദ്യം എഴുതുന്നു, ഇനി മൈനസും പ്ലസും ഒരുമിച്ച് ചേരുമ്പോൾ അത് മൈനസ് ആകുന്നു. നെക്സ്റ്റ് 32 അതുപോലെ തന്നെ എഴുതുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് ആദ്യത്തെ നമ്പർ മൈനസ് രണ്ടാമത്തെ നമ്പർ മൈനസ് എന്നുള്ള റൂള് ഉപയോഗിക്കേണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് നമ്പറും കൂട്ടാണ്, അതായത് 25 ഉം 32 ഉം കൂട്ടുന്നു. 25 ഉം 32 ഉം കൂട്ടിയാൽ നമുക്ക് ആൻസറ് 57 എന്ന് കിട്ടും. ഇനി ആൻസറിൽ നമ്മൾ മൈനസ് ഇട്ട് കൊടുക്കുന്നു. അടുത്ത ഉദാഹരണം -10 + -30 അപ്പോൾ വീണ്ടും ഇവിടെ നടുവിൽ പ്ലസും മൈനസും ഒരുമിച്ച് വന്നു, അത് മൈനസ് ആവുമെന്ന് നമുക്കറിയാം. അപ്പോൾ ബാക്കിയുള്ളവർ അതുപോലെ തന്നെ എഴുതുന്നു -10. ഇനി പ്ലസും മൈനസും ചേരുമ്പോൾ എന്തായിട്ട് മാറുന്നു? -ആയിട്ട് മാറുന്നു. അടുത്തത് 30, അതുപോലെ തന്നെ 30 എന്ന് എഴുതുന്നു. അപ്പോൾ വീണ്ടും ആദ്യത്തെ നമ്പർ മൈനസ് രണ്ടാമത്തെ നമ്പർ മൈനസ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ സംഖ്യകൾ 10 ഉം 30 ഉം ആണ്. 10 ഉം 30 ഉം കൂട്ടിയാൽ നമുക്കറിയാം ആൻസറ് 40 കിട്ടും. ഇനി ആ മൈനസ് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് റൂൾ നമ്പർ 5 പറയുന്നത്. അപ്പോൾ -3 + -5 എന്ന് വന്നാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരുമിച്ച് വരുന്ന സിമ്പിൾസിനെയാണ് മാറ്റ് ചെയ്യുന്നത്, എന്നിട്ട് വേണം ബാക്കി ഏത് റൂള് വേണമെന്നും തീരുമാനിക്കാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞ മൊത്തം കാര്യങ്ങൾ നോക്കാം. 4 റൂൾസായിട്ടാണ് മെയിനായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അതിൽ റൂൾ 1 പറയണത് ആദ്യത്തെ നമ്പർ മൈനസ് രണ്ടാമത്തെ നമ്പർ പ്ലസ്, അല്ലെങ്കിൽ ആദ്യത്തെ നമ്പർ പ്ലസ്സും രണ്ടാമത്തെ നമ്പർ മൈനസും വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു കേസിൽ വലുത് ഇവിടെ 3 ഉം ചെറുത് ഇവിടെ 2 ഉം, 3 ൽ നിന്ന് 2 കുറച്ചാൽ 1, വലുതിൻ്റെ സിമ്പിൾ പ്ലസ് ആണ്. അടുത്ത കേസിൽ വലുത് 7 ആണ്, ചെറുത് 5 ആണ്, 7 ൽ നിന്ന് 5 കുറച്ചാൽ ഉത്തരം 2 കിട്ടുന്നു. വലുതിൻ്റെ സിമ്പിൾ ഇവിടെ മൈനസ് ആയതുകൊണ്ട് -2 എന്ന് എഴുതും. അടുത്ത റൂൾ നമ്പർ 2, ആദ്യത്തെ നമ്പർ മൈനസ് രണ്ടാമത്തെ നമ്പർ മൈനസ് വന്നാൽ സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് ഉത്തരത്തിൽ മൈനസ് കൊടുക്കണം. അപ്പോൾ ഇവിടെ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ 7 ഉം 5 ഉം 12 ആണ്, എന്നിട്ട് മൈനസ് ഇട്ട് കൊടുക്കുന്നു. റൂൾ നമ്പർ 3, രണ്ട് നമ്പറിൻ്റെ ഇടയിൽ 2 - ഒരുമിച്ച് വന്നാൽ അത് പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ തന്നെ നമ്മളതിനെ 10 + 5 എന്ന് എഴുതുന്നു. ഇനി 10 + 5 എന്ന് പറയുന്നത് 15 ആണ്. റൂൾ നമ്പർ 4, രണ്ട് നമ്പറിനിടയിൽ ആദ്യം ഒരു മൈനസും അടുത്തൊരു പ്ലസ്സും, അല്ലെങ്കിൽ പ്ലസ്സും മൈനസും ഇവർ ഒരുമിച്ച് വരികയാണെങ്കിൽ അത് മൈനസ് ആയിട്ട് മാറ്റണം. അപ്പം 25 - 5 എന്ന് എഴുതണം. അപ്പം 25 - 5 എന്ന് പറയുന്നത് നമുക്കറിയാം ആൻസറ് 20 ആണ്. അടുത്തതും പ്ലസ്സും മൈനസും വന്നാൽ മൈനസ് ആക്കി എഴുതണം. അപ്പോൾ 6 - 4 എന്ന് വരും. അപ്പോൾ 6 - 4 ചെയ്താൽ ആൻസറ് 2 കിട്ടും. ഇതാണ് മെയിനായിട്ടുള്ള 4 റൂൾസ്. ഇനി റൂൾ നമ്പർ 5 എന്തായിരുന്നു എന്ന് ഒന്നും കൂടെ നോക്കാം. -8 - +3 അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരുമിച്ച് വന്നിരിക്കുന്ന ആ സിമ്പിൾസ് ആണ്, ബാക്കിയുള്ളവർ അതുപോലെ തന്നെ എഴുതുന്നു. അപ്പോൾ -8, ഇനി മൈനസും പ്ലസ്സും ഒരുമിച്ച് വന്നാൽ അത് മൈനസ് ആവും, പിന്നെ 3 ആണ്. പിന്നെ ആദ്യത്തെ നമ്പർ മൈനസും രണ്ടാമത്തെ നമ്പർ മൈനസും വന്നാൽ സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് മൈനസ് സിമ്പിൾ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ -11 കിട്ടും. ഇത്രയാണ് പ്ലസ്സും മൈനസും ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുവാനായി കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തിട്ടുണ്ട്.